അടിപൊളി മഴയാണ് നമ്മുടെ തലപ്പാടി ബോർഡറിൽ. നീ കണ്ടോളൂ, ഇവിടെ മൊത്തം ബ്ലോക്ക് ആയിരിക്കുകയാണ്. വസങ്കാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങള്. വസങ്കാടിയില് വലിയൊരു പാറ കഷ്ണുണ്ട്. എനിക്ക് വന്ന് ഫസ്റ്റ് ഇതിനെ അവര് ഇവിടുന്ന് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. ഒരുപാട് വവ്വാലുകളാണ് ഇവിടെ. ഇതാണ് ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. എന്റെ പൊന്നു, ഒരു രക്ഷയില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ബസ് കാണുന്നത്. ഹലോ എവരിവാൻ, വെൽക്കം ടു സിം ട്രാവലർ. NS66 തലപ്പാടി ടു കാസർഗോഡ് വർക്ക് അപ്ഡേറ്റ് വീഡിയോ നമ്പർ 12. ഞാനിപ്പോ ഉള്ളത് തലപ്പാടി ബോർഡറിലാണ്. ഇവിടെ നിന്നാണ് കേരളത്തിന്റെ ആറുവരി പാതയുടെ സ്റ്റാർട്ടിംഗ്. വർക്ക് പ്രോഗ്രസ് നല്ല നിലയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നിട്ടും ഈ ഭാഗത്തൊക്കെ വെള്ളം കെട്ടിക്കിടന്നില്ല, ഫുള്ള് ഡ്രൈ ആണ്. മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നല്ല മഴ വന്നാൽ. ഇവിടെ ടാറിംഗ് ലെവൽ ചെയ്യാനുള്ള മെഷീൻസ് ഒക്കെ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. തുമിനാട് എന്നുള്ള ദൃശ്യങ്ങൾ സുഹൃത്തുക്കളെ, തുമിനാടിൽ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് റോഡ് ഡൈവേഴ്സൺ ചെയ്ത് വിടുന്നുണ്ട്. ഇവിടെ രാത്രിയിൽ രണ്ട് ദിവസമായി പെയ്യുന്ന മഴ രാവിലെ പെയ്തിരുന്നെങ്കിൽ വർക്ക് പ്രോഗ്രസിനെ അത് നന്നായി ബാധിക്കുമായിരുന്നു. ഈ ഭാഗത്തൊക്കെ വെള്ളം കെട്ടിക്കിടന്നാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ എന്ത് പറ്റുമെന്ന്. ഫ്രണ്ട്സ്, ഇന്നലെയൊക്കെ ഈ ഭാഗത്ത് ഭയങ്കര മഴയായിരുന്നു, പക്ഷേ ഇവിടെ വലിയ പ്രശ്നമൊന്നും കാണാനില്ല, എല്ലാം നോർമലാണ്. ഫ്രണ്ട്സ്, കുഞ്ചത്തൂർ മാടയിലെ ദൃശ്യങ്ങൾ. കുഞ്ചത്തൂർ മാടയിലും റോഡ് ബേസ് വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. റോഡരികിൽ കാണുന്ന ഈ വീട് നിങ്ങൾ മംഗലാപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഈ വീടും ഇനി ഒരു ഓർമ്മ മാത്രം. പുതിയ ഇലക്ട്രിക് പോസ്റ്റിന്റെ പണി മഞ്ചേശ്വരം ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, മഞ്ചേശ്വരം ജംഗ്ഷനിൽ നിന്നുള്ള കാഴ്ചകൾ. ഇവിടെ ബിൽഡിംഗിന്റെ പകുതി ഡെമോളിഷ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഗോവിന്ദപ്പൈ കോളേജ് മച്ചമ്പാടി റോഡ് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഡൈവേഴ്സൺ ചെയ്തിട്ട് വിടുകയാണ്. ഇപ്പോ ഇതിലൂടെയാണ് ബസ് മച്ചമ്പാടി ഭാഗത്തേക്ക് പോകുന്നത്. റോഡ് പണിയെല്ലാം പൂർത്തിയായതിനു ശേഷം ഈ റൂട്ടിലൂടെയുള്ള ഫസ്റ്റ് യാത്ര എല്ലാവരും കൊതിക്കുന്ന ഒന്നാണ്, എസ്പെഷ്യലി എന്റെ പ്രവാസി സുഹൃത്തുക്കൾ. മരങ്ങളൊക്കെ മുറിച്ച സമയത്ത് ഇവിടെയുള്ള ഈ മരം കാണുമ്പോൾ ഒരു വലിയൊരു ആശ്വാസമാണ്. നല്ല തണലുണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മരത്തിന്റെ എന്ത് ഗുണങ്ങാന്ന് വെച്ച്. പൊസോട്ടിൽ നിന്നുള്ള കാഴ്ചകൾ സുഹൃത്തുക്കളെ. ഇവിടെ JCB മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജോലിക്കാരൊക്കെ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പില്ലറിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മഞ്ചേശ്വരം പാലത്തിന്റെ രാവിലത്തെ ദൃശ്യങ്ങള്. നാഷണൽ ഹൈവേയുടെ ഭാഗത്തുള്ള കുറച്ച് വീടുകള് ഇവിടെ പെയിന്റ് ചെയ്തതായിട്ടും റിനോവേറ്റ് ചെയ്തതായിട്ടും അവർക്കിവിടെ കാണാൻ പറ്റും.
ഹൊസങ്കിടിയിലെ ഈ ബിൽഡിങ്സും ഇവര് മൊത്തമായിട്ട് പൊളിച്ചു മാറ്റുന്നില്ലാന്ന് തോന്നുന്നത്. ഫ്രണ്ടിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇവരിപ്പോ പൊളിച്ചു മാറ്റിയിട്ടുള്ളത്. ഇവിടെ ഹൊസങ്കടിയിൽ ബാക്കിയുള്ള കുറച്ച് ബിൽഡിങ്സും പൊളിച്ചു മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പയനീർ സെന്റർ ഇവിടെ പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങളും ഫ്രണ്ട്സ് ഹൊസങ്കടിയിൽ നിന്നുള്ള ദൃശ്യങ്ങള്. ഹൊസങ്കടിയിൽ വലിയൊരു പാറ കഷ്ണുണ്ട്. എനിക്ക് വന്ന് ഫസ്റ്റ് ഇതിനെ അവര് ഇവിടുന്ന് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അത് പോസിബിളാ എന്ന് മനസ്സിലായതിനു ശേഷം അവരതിനെ മെഷീൻസ് കൊണ്ട് അതിന് ബ്രേക്ക് ചെയ്യാൻ നോക്കിയാണ്. നിങ്ങൾക്കിവിടെ കാണാം, വലിയ പാറകഷ്ണാണ്. ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് ആ വണ്ടിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ വണ്ടി ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി വലിയ വലിയ വണ്ടി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു കൊണ്ടുപോകാൻ. ഫ്രണ്ട്സ് ഇവിടെ കണ്ടോളൂ, ആ മരത്തിൽ എന്താ നിൽക്കുന്നത് കണ്ടോളൂ. ഒരുപാട് വവ്വാലുകളാണ് ഇവിടെ. ചെക്ക് പോസ്റ്റിന്റെ അടുത്തുള്ള ദൃശ്യങ്ങളാണിത്. ആ രണ്ട് മൂന്ന് മരത്തിലും ഫുള്ള് വവ്വാലുകളാണ്. ഫ്രണ്ട്സ് ഉപ്പള പാലത്തിനടുത്തുള്ള കാഴ്ചകൾ. ഉപ്പള ഗേറ്റ് ഭഗവതിക്കടുത്തുള്ള കാഴ്ചകൾ. ഉപ്പള ഗേറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോളൂ. ഫ്രണ്ട്സ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഉപ്പള. എന്റെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് ഈ ഗവൺമെന്റ് ഹൈ സ്കൂൾ ഉപ്പള ഒന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. എല്ലാവർക്കും അവർ പഠിച്ച സ്കൂള് ഒന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. കാരണം ഒരുപാട് ഓർമ്മകൾ തന്ന സ്കൂളായിരിക്കും അവർക്കത്. ചിരിക്കാനും ചിന്തിപ്പിക്കാനും പഠിപ്പിച്ച സ്കൂളുകൾ. ഗവൺമെന്റ് ഹൈസ്കൂൾ ഉപ്പളയുടെ എൻട്രൻസ് പൊളിച്ചു മാറ്റിട്ട് വന്നിട്ടുണ്ട്. ആ കാണുന്നതാണ് പുതിയ ഗേറ്റ് വരാൻ പോകുന്നത്. അവിടെ എന്റെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്തിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്, ഗവൺമെന്റ് ഹൈസ്കൂൾ ഉപ്പള മുതൽ ഇദായത്തൻ നഗർ വരെ ഷൂട്ട് ചെയ്യണമെന്ന്. എന്റെ ആ സുഹൃത്തിന് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്രവാസി സുഹൃത്തുക്കളുടെ റിക്വസ്റ്റ് ഞാൻ കഴിയുന്നതും സാധിച്ചു കൊടുക്കും. പറ്റിയില്ലെങ്കിൽ പ്ലീസ് എന്നോട് ക്ഷമിക്കുക. വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഇദായത്ത് നഗറിലെത്തിയിരിക്കുകയാണ്. ഈ പള്ളിയിൽ നിസ്കാരം സ്റ്റാർട്ടായിട്ടുണ്ട്. ഇറാബി നിസ്കാരം ഉണ്ടായിരുന്നു ഇവിടെ. ഉപ്പള അഹമ്മദ് കോംപ്ലക്സിലെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പും ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ബോർഡ് കാണാം. അപ്പൊ ഫ്രണ്ട്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി തലപ്പാടി മുതൽ ഉപ്പള വരെ നല്ല മഴയുണ്ടായിരുന്നു. ആ വീഡിയോ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നാട്ടിൽ മഴ പെയ്യുമ്പോൾ എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ഫ്രണ്ട്സ് തലപ്പാടി ബോർഡർ നിന്നുള്ള ദൃശ്യങ്ങൾ. അടിപൊളി മഴയാണ് ഇവിടെ, ഒന്നും പറയാനില്ല. നല്ല ഐഡിയ വരുന്നുണ്ട്.
മീൻസ് കുഞ്ചത്തൂരിൽ നിന്നുള്ള മഴക്കാഴ്ചകൾ. രണ്ട് ദിവസമായി തലപ്പാടി ഭാഗത്ത് നല്ല മഴയാണ്. രാത്രിയിൽ നല്ല മഴ വരുന്ന സമയത്ത് ഒരു സുലൈമാനിൻ കൂടി കിട്ടിയെങ്കിൽ സംഭവം ഉഷാർ. അതാണ് ഫ്രണ്ട്സ്, മാടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് മഴയാണ് കേട്ടോ നാട്ടില്. ഒന്നും പറയാനില്ല, നോക്കിക്കോളിങ്ങൾ. നല്ല ഇടിയും വരുന്നുണ്ട്, മിന്നലും വരുന്നുണ്ട്. ഫ്രണ്ട്സ്, മഞ്ചേശ്വരത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, NS60 പണി മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട്. ഇപ്രാവശ്യം മഴ കുറച്ച് നേരത്തെ തന്നെ വന്ന്, അപ്പോ ഇത് എത്രത്തോളം അതിനെ ബാധിക്കുമെന്ന് കാണേണ്ടിയിരിക്കുന്നു. നോക്കിക്കോളൂ എന്ത് മഴയാണ് സുഹൃത്തുക്കളെ. ഗൾഫിലുള്ള പ്രവാസികൾക്ക് വേണ്ടിയാണ് സ്പെഷ്യൽ ആയിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അവർക്ക് നാട്ടിൽ ഈ മഴ കാണുമ്പോൾ മനസ്സിൽ നല്ലൊരു സന്തോഷം തോന്നും. സുഹൃത്തുക്കളെ, ഒസങ്കാടിക്ക് കടത്തുള്ള ദൃശ്യങ്ങള് നിങ്ങൾക്കറിയാം. ഇവിടെ പറയത്തൊക്കെ മഴയൊന്നും വന്നിട്ടില്ല. പൊസോട്ട് വരെ ഏകദേശം നല്ല മഴയായിരുന്നു. ഈ മഞ്ചേശ്വരം പാലത്തിന്റെ ഇപ്പുറത്ത് വന്നപ്പോ ഇവിടെ മഴയൊന്നും കാണാനില്ല. ഇവിടെ അമ്പലത്തിൽ ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാം. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഒസങ്കാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. മഴ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല, പക്ഷേ നല്ല ഇടിയും മിന്നലും വരുന്നുണ്ട്. എനിക്കൂടെ കാണാം. ഫ്രണ്ട്സ്, ട്വിസ്റ്റ് വഴി ട്വിസ്റ്റാണ്. ഒസങ്കാടി ഇല്ലാത്ത മഴ ഉപ്പള കെട്ടെത്തുമ്പോ ഇവിടെ ഓൾറെഡി മഴ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ഉപ്പളയിലെത്തി. ഉപ്പളയിലും പറയത്തക്ക മഴയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഉപ്പള ഗേറ്റിൽ നല്ല മഴ ഉണ്ടായിരുന്നു. ഇവിടെ മഴ വരാൻ പോകുന്നതേ ഉള്ളൂ, പക്ഷെ നല്ല ഇടിമിന്നലൊക്കെ ഉണ്ട്. ഈ ബസ്സിന്റെ ഒരവസ്ഥ നോക്കി സുഹൃത്തുക്കളെ, ഒരു അനാഥ ഭേദമായി തലപ്പാടിയിൽ കിടക്കുകയാണിത്. ഇതാ അതിന്റെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. എന്റെ പൊന്നു, ഒരു രക്ഷയില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ബസ് കാണുന്നു. ഒരുപാട് വിഷമം തോന്നുന്നു ഈ ബസ്സിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ. നോക്കളും സീറ്റൊക്കെ നോക്കളും. ഡ്രൈവർ സീറ്റ് ഒന്ന് കാണണ്ടേ. ഇതാണ് ഡ്രൈവർ സീറ്റ്. ഓക്കെ, എന്തിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളെ കുപ്പികളൊക്കെ ഇവിടെ ഉണ്ട്, ആസ് യൂഷ്വൽ ആണ് ഇതുപോലത്തെ സ്ഥലത്ത്. ഒരു ടൂറിസ്റ്റ് ബസ്സായിരുന്നു ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇറങ്ങാം. അപ്പൊ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾവേസ് സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.